നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യാപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചത്. 1 ലക്ഷം രൂപയുടെ ബോണ്ടും 2 ആൾജാമ്യവും നൽകണം. തെളിവ് നശിപ്പിക്കുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ദിലീപിന് ജാമ്യം ലഭിച്ചത് 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ്. മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് കോടതിക്ക് കൈമാറണം, 1 ലക്ഷം രൂപ കെട്ടിവയ്ക്കണം, 2 ആൾജാമ്യം നൽകണം, അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോഴെല്ലാം ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയവയാണ് മറ്റുപാധികൾ. നടിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒരിടത്തും നടത്തരുത് എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസന്വേഷണം ഏകദേശം പൂർത്തിയായി എന്നതും പ്രധാന സാക്ഷികളെല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നതും വിലയിരുത്തിയാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഗൂഢാലോചന കുറ്റമായതിനാൽ ഈ ഘട്ടത്തിൽ ദിലീപ് ജയിലിൽ തുടരേണ്ടതില്ല എന്നും മുൻ തവണകളിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച സാഹചര്യത്തിന് വ്യത്യാസമുണ്ടായി എന്നും കോടതി നിരീക്ഷിച്ചു. ദിലീപിന് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതും കോടതി പരിഗണിച്ചിട്ടുണ്ട്. ജൂലൈ 10 അറസ്റ്റിലായ ദിലീപ് 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കഴിഞ്ഞയാഴ്ച പൂർത്തിയായിരുന്നു. മുൻപ് 2 തവണയും ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതാണ്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയും മുമ്പ് 2 തവണ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ വിചാരണ തടവുകാരനായി മാറേണ്ടി വരും എന്ന അവസ്ഥയാണ് ദിലീപിന് ജാമ്യം ലഭിച്ചതിലൂടെ ഒഴിവായിരിക്കുന്നത്. റിപ്പോർട്ടർ കൊച്ചി.